ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ബോണസ് ഇൻവിറ്റേഷൻ മാച്ച് റിവാർഡ്സ് ഉണ്ട്, പുതിയൊരു സംഗതി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 500 million ക്യാമ്പയിൻ ആയതുകൊണ്ടാണ്, അപ്പോൾ ഇത് കുറച്ച് മുമ്പ് തന്നെ വന്നതാണ്. പക്ഷേ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാര്യം എന്താണെന്ന് ചിലപ്പോൾ അധികമുള്ള ആൾക്കാർക്കും എന്തില്ല, ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അത് നമ്മളെ ടൂറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇവൻ്റ് മോഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 500 million ഡൗൺലോഡ് ക്യാമ്പയിൻ ശരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അധികം ആരും ഈ ഒരു ജി പിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ജി പി മാത്രമല്ല, നമ്മളീ ഒരു ടൂറിൽ നമുക്ക് ഇഷ്ടംപോലെ കോൺട്രാക്ട് ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ജീപ്പ് എടുക്കാതെ തന്നെ നമ്മളൊരു പ്ലെയർ കോൺട്രാക്ട് നമുക്ക് ഈസിയായിട്ട് നമുക്ക് റിന്യൂവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും കോയിനാണ് വേണ്ടത്, എല്ലാവർക്കും ജി പി ഒന്നും വേണ്ട, ഐക്കോണിക് ഫീച്ചർ ഇങ്ങനെ എല്ലാവരും കോയിൻ്റെ പിന്നാലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ ഇപ്പോൾ കോയിൻ മാത്രം പോരാ, ശരിക്കും ജി പിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഈ ഫുട്ബോൾ വരികയാണെങ്കിൽ നമുക്ക് ജി പി കൊണ്ട് ഇപ്പോൾ പല ആവശ്യങ്ങളും ഇനി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജി പിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു 500 ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്ന ഒരു ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടംപോലെ ജീപ്പ് ഉണ്ടാക്കാനുള്ള നമുക്ക് ഒരവസരമുണ്ട്. കാരണം നമുക്ക് സാധാ കിട്ടുന്ന ഒരു ജീപ്പിനെക്കാട്ടും ഇരട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളെ ഓൺലൈൻ മാച്ച് ആയപ്പോൾ നമുക്ക് 50,000 ജീപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 25,000 ഒരു സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ 50,000 കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഇവൻറ്റ് മൂഡ് നിങ്ങൾ എടുത്ത് നോക്കി കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടംപോലെ ഇവൻറ്റ് മൂഡ് നമുക്ക് വന്നിട്ടുണ്ട്. സാധാരണ 2 മാത്രമേ വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്രീ ഐക്കോണിക് ട്രൈക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ സ്പെഷ്യൽ ട്രെയിനർക്ക് വന്നിട്ട് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം റിവാർഡ്സ്, നമ്മൾ സാധാ ഒരു 1 ഗോൾ സ്കോർ ചെയ്യുക, അതുപോലെ തന്നെ 2 ഗോൾ സ്കോർ ചെയ്യുക, 3 ഗോൾ സ്കോർ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ റിവാർഡ്സ് ആയിട്ട് നമുക്ക് മാറിയുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്ന നമ്മളെ ബോണസ് ഇൻവിറ്റേഷൻ മാച്ച് റിവാർഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ കോയിൻ നമുക്ക് കിട്ടുന്നില്ല, അതാരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ജി പി ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും ശ്രദ്ധിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം അതിൽ കാർഡ് റിവാർഡ് കിട്ടുന്നില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് പോയി നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു സംഗതി തന്നെയാണ് നമ്മൾ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചത് നമ്മളെ ഇൻവിറ്റേഷൻ മാച്ച് റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ 10,000 പോയിൻറ്റ്സ്, അതേപോലെ തന്നെ 20,000 പോയിൻറ്റ്സ്, 30,000 പോയിൻറ്റ്സ്, നമുക്കൊരു 3 സ്റ്റേജ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 10,000 പോയിൻറ്റ്സ് എത്തുമ്പോഴും 20,000 പോയിൻറ്റ്സ് എത്തുമ്പോഴും നമുക്ക് നമ്മുടെ ഒരു സംഗതി, നമ്മളൊരു ബോണസ് ഇൻവിറ്റേഷൻ മാച്ച് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഗതി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ആ ഒരു ഭാഗത്താണ് ഒരു 10,000 പോയിൻറ്റ്സ് എത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് അല്ലാതെ നമുക്ക് ജി പി കിട്ടുന്നുണ്ട്, നമ്മളെ കോൺട്രാക്ട് ടിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ടൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു 30,000 പോയിൻറ്റ്സ് എത്തുമ്പോഴാണ്. അപ്പോൾ അതേ നമുക്ക് പിന്നെ റിവാർഡ്സ് ഒന്നുമില്ല, കാര്യം ഒരു സ്പെഷ്യൽ ട്രെയിനർ മാത്രമേ നമുക്ക് കിട്ടുക. ജസ്റ്റ് ഞാൻ കാണിച്ചത് അപ്പോൾ നമ്മളൊരു ഓക്കെ ജസ്റ്റ് നമ്മൾ 10,000 ജി പിയിൽ അവർ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 10,000 പോയിൻറ്റ്സ് എത്തി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് 10,000 ജി പി കണക്ക് മാച്ച് കിട്ടാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കത് 50,000 ജി പി ആയിട്ട് നമുക്കത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 20,000 ജി പി ഒരു പാദ ദിവസം പോയി കാണിച്ചുതരാം. അപ്പോൾ എടുത്ത് നമുക്ക് ഇഷ്ടംപോലെ സ്പെഷ്യൽ ട്രെയിനർ, കോൺട്രാക്ട് ടിക്കറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിനിടയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്ട് ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിന് മുമ്പൊക്കെ കാട്ടി ഒരു ടൂർ കളിച്ചിരുന്ന ടൈമിലൊക്കെ ഈ ഒരു കോൺട്രാക്ട് ടിക്കറ്റാണ് കാട്ടി യൂസ് ചെയ്തിരുന്നത്. കാരണം നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ ഈസി ആയിരുന്നു, ജസ്റ്റ് നമുക്ക് അത് യൂസ് ചെയ്താൽ മതി, നമ്മൾ ജീപ്പൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ അവിടെ നമുക്ക് 100,000 ജീപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ 20,000 പോകാണ്ടായിരിക്കും തന്നെ സാധനം നമുക്ക് 20,000 ജീപ്പിനൊക്കെ മാച്ച് വരാറുള്ളൂ. പക്ഷേ ഈ സ്ഥാനത്ത് ഇപ്പോൾ 100,000 ആയിട്ടുണ്ട്. പിന്നെ ആ 30,000 തന്നെ സാധനം 30,000 തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് കളിച്ച് നോക്കുക. അപ്പോൾ ഇത് കളിക്കാരുടെ ടിപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്ക് ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ള CEO ലെവൽ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം നമ്മൾ ഈ ഒരു ടൂറിൽ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാവുന്ന ആ ഒരു സ്ഥാനത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സൂപ്പർ സ്റ്റാറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഇപ്പോൾ പലർക്കും ഒരു ലെജൻഡ് ചലഞ്ചൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലരും പറയാറുണ്ട്. ഈ ഒരു ലെജൻഡ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പണ്ട് കുറേ ആൾക്കാർ പറയണം. അപ്പോൾ നമ്മളൊരു സൂപ്പർ സ്റ്റാർ ചലഞ്ച്, ഈ ഒരു സൂപ്പർ സ്റ്റാർ മാച്ചിൽ നമുക്ക് ഇങ്ങനെ കളിച്ച് സെറ്റായി കൊണ്ടിരുന്നാൽ നമുക്ക് ഈ സെറ്റ് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് ഈ സെറ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം എല്ലായിടത്തും അത്യാവശ്യം ഐക്കോണിക് ലെജൻഡും ഫീച്ചർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നാച്ചുറലൊക്കെയാണ് നമുക്ക് ഈ സെറ്റ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ടീമിലെ കാര്യം കാണിച്ചു തരാം. നമ്മളീ ഒരു ഭാഗത്ത് കയറിയിട്ട് നമ്മളെ ടീം എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സ്ക്വാഡ് വരെ നമ്മൾ കൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് 800 ഒരു 480 നമുക്ക് ഇതിൽ കിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മളീ ഒരു ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കയറിയിട്ട് നമ്മളെ സോട്ട് കൊടുക്കുക. അപ്പോൾ സോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഡൺ അടിച്ചാൽ, ജസ്റ്റ് നമ്മൾ ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതിൽ ബന്ധപ്പെട്ട കുറേ പ്ലെയേഴ്സിന് മുമ്പിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പ്ലെയേഴ്സിനെ പിടിച്ച് നമ്മൾ ഇറക്കിയാൽ മതി, നമുക്ക് നമ്മളെ
മാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ ഇതിൽ നമ്മൾ സ്ക്വാഡ് വൈൽ നമുക്ക് ഈസിറ്റ് കുറേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സൂപ്പർ സ്റ്റാർ ചാനലോട് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാച്ച് കളിക്കും തോറും നമുക്ക് ഇഷ്ടംപോലെ ജി പി ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പൊതുവേ നമ്മൾ ഓൺലൈൻ മാച്ചൊക്കെ കളിച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തേക്ക് വരും. നമ്മൾ മാച്ച് ഡേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ഭാഗത്തേക്ക് വരും നമ്മുടെ ടൂറൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാമ്പയിൽ പിന്നാലെ പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ഒരു ടൂർ ആയിരിക്കും. അതാണ് മെയിനായിട്ട് ഒരു വീഡിയോ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നല്ല ഉപകാരപ്പെടുന്നവരെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അറിയാത്തൊരു സംഗതിയാണ്, അതിലുള്ള ആരും ശ്രദ്ധിക്കാത്തൊരു സംഗതി കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒരു വീഡിയോ ഒന്ന് ചെയ്യാനുള്ള കാരണം. കേസ് അപ്പോൾ നമുക്ക് നല്ല അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബൈ.